ثم رحمة الله. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എന്നും എപ്പോഴും നമ്മിലേവരിലും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് അവൻ്റെ വജുഹും തൃപ്തിയും നേടിയെടുത്ത് ഈ ലോകത്തുനിന്ന് വിട പറയാൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ചൂടുണ്ട് എങ്കിലും നിങ്ങൾ ഈ സദസ്സിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അതേ പ്രായമുള്ള കുട്ടികൾ, അവസരങ്ങൾ എമ്പാടുമുണ്ടായിട്ടും ക്ഷണങ്ങളുണ്ടായിട്ടും ഇതുപോലെയുള്ള സദസ്സുകളിലും പരിപാടികളിലും വരാൻ കഴിയാതെ അവരങ്ങനെ ഈ ദുനിയാവിൻ്റെതായ ഓരോ ചിട്ടവട്ടങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാതി ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ലഗാഫിലൂൻ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാതി ദുനിയാ. ചില ആളുകളുണ്ട്, അവർ നമ്മെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് യാതൊരു ഓർമ്മയും ചിന്തയും ഇല്ലാത്തവരാണ്. വറദൂബിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ്. വസ്മ അന്നു ബിഹ, അതുകൊണ്ട് അവർ സമാധാനമടയുകയും ചെയ്തു. നമ്മുടെ ദൃഷ്ടാന്തത്തെ പറ്റി അവരെമ്പാടും അശ്രദ്ധരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറയുന്നത്. ആ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. നാല് കാര്യങ്ങളാണ് എനിക്ക് നൽകപ്പെട്ട ചുരിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണർത്താനുള്ളത്. നാല് കാര്യങ്ങളാണ് നല്ല രീതിയിൽ പറയാൻ എനിക്കും, കേട്ടത് ജീവിതത്തിൽ പകർത്താനും നല്ല രീതിയിൽ കേൾക്കാനും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ വിഷയം,
നമ്മളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് എന്നതാണ് നമ്മുടെ ജെൻ ടു ജെന്ന, ജനറേഷൻ ടു ജെന്ന, ന്യൂജെൻ ടു ജെന്ന എന്ന വിഷയത്തിന്റെ കാതൽ. ആ സ്വർഗത്തിലേക്കുള്ള, ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികളും ഒരുപാട് പരിശ്രമങ്ങളും ആവശ്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, മഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതഹുമുൽ ബസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതനസറുല്ലാ. നിങ്ങളുടെ മുൻഗാമികളൊക്കെ കടന്നുപോയ വിശാലമായ പ്രവിശാലമായ സുഗാഡംബരത്തിന്റെ പ്രതീസയായ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. وَلَمَّا يَأْتِكُمْ مَثَلُ الَّذِينَ خَلَوْا مِنْ قَبْلِكُمْ مَسَّتْهُمُ الْبَأْسَاءُ وَالضَّرَّاءُ وَزُلْزِلُوا അവരെ ബഅസാഉം ദറാഉം സ്പർശിച്ചു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അവരെ സ്പർശിക്കുകയുണ്ടായി. ഏതുവരെ? അവരുടെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാർ മതാ നസറുല്ലാ, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിച്ചു പോകുന്നതുവരെ അവരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്പർശിക്കുകയുണ്ടായി. അതേപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഏത് രീതിയിൽ നമുക്ക് തരണം ചെയ്യാം, എങ്ങനെ നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം എന്നതുമായി ബന്ധപ്പെട്ട് നാല് പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ ഇൻഷാല്ലാ എന്റെ സംസാരം അവസാനിപ്പിക്കും. ഒന്നാമത്തെ വിഷയം, നമ്മൾ ആദ്യമായി ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ച് നടത്തിയ ഒരു വലിയ വിലമതിക്കാനാകാത്ത ഉപദേശമാണ്. എന്താണ് ഉപദേശം? മോനെ, ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണം, ഒരു അപരിചിതനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേവലം മറബി പദത്തിൽ മാത്രം എടുക്കാതെ അതിന്റെ കാതൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? وما الحياة الدنيا إلا متاع الغرور ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ ബിംബമാണ്. ഇഅലമൂ അന്നമൽ ഹയാതു ദുനിയാ ലഇബു വലഹു വസീനതു വതഫാഖുറു ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور يعلمون إن لريني أنما الحياة الدنيا نشيمي دنيا بلا جيبدم لعبوا ولهو കളി വിനോദം മാത്രമാണ്, നേരം പോക്ക് മാത്രമാണ്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് നേടിയെടുത്ത പണം കൊണ്ട്, നേടിയെടുത്ത സമ്പത്ത് കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട്, അല്ലതെന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് പരസ്പരം പെരുമതടിക്കൽ മാത്രമാണ് ഈ ദുനിയാവിലെ മൊത്തത്തിൽ കിഴിച്ചാൽ കിട്ടുന്ന ആകെ എണ്ണമെന്ന് പറയുന്നത് പരസ്പരം പെരുമതടിക്കലാണ്. വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, അറിയണേ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. വമാ തജ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തജ്രീ നഫ്സും ബിഐ അർദിൻ തമൂത്. ഈ ദുനിയാവിനെ മൊത്തം ഞാൻ രണ്ടാമത് ഓതി ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ടാബ്ലറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ദുനിയാവ് എന്താണെന്ന് ആ രണ്ട് വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഐ അർദിൻ തമൂത്. അതാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത. എന്താ അവിടെ പറയുന്നത്? ഈ ദുനിയാവിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിവരിക്കാനോ വിശദീകരിക്കാനോ പ്രവചിക്കാനോ ആർക്കും സാധ്യമല്ല. അതായത് നമ്മൾ നേടിയെടുത്ത അനുഗ്രഹങ്ങൾക്കോ നമ്മൾ നേടിയെടുത്ത പേരിനോ പെരുമകൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനും വിശദീകരിച്ചു തരാനും ഈ ലോകത്തൊരാൾക്കും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, വളരെ വ്യക്തമായി നമ്മളിത് കണ്ടതല്ലേ? എത്ര വ്യക്തമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരളക്കരയിൽ നടന്ന എത്രയെത്ര ദുരന്തങ്ങളാണ്, ഉരുൾപൊട്ടലിൽ എത്ര മനുഷ്യന്മാരാണ് മരിച്ചു പോയത്, എത്ര വീടുകളാണ്. ആ വീടുകള് മേപ്പാടി പുത്തുമലയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ
പച്ചക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും തരിശായി കിടക്കുന്ന ഒരു വലിയ സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ വലിയ പാറക്കല്ലുകൾ മാത്രം വന്ന് നിൽക്കുന്ന വലിയൊരു ഭൂമി മുഴുവൻ തരിശായി കിടക്കുന്ന കാണാൻ കഴിയും. അവിടെ ഒരു കാലത്ത് 69 വീടുകളും ഒരു പള്ളിയും ഒരു അമ്പലവും ക്യാൻറ്റീനുകളും വാഹനങ്ങളും തോട്ടങ്ങളും എല്ലാം ഉള്ളൊരു നല്ല സുന്ദരമായ ഗ്രാമമായിരുന്നു. വയനാട് മേപ്പാടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 km പോയാലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഞങ്ങള് വയനാട് ടൂർ വന്ന ആളുകൾ അവിടെ പോയിട്ടുണ്ടാവും. ആ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് പുത്തുമല. ആ പുത്തുമല എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും അവിടെ ഇറങ്ങി സെൽഫി എടുക്കാറുണ്ട്. കാരണം അത്ര സുന്ദരമായൊരു ഗ്രാമമാണ്, കണ്ണിന് നല്ല സുഖം നൽകുന്ന, ആളുകളൊന്ന് എത്തിയാൽ വണ്ടി സൈഡാക്കിയിട്ടൊന്ന് ഇറങ്ങാൻ ആഗ്രഹിച്ചു പോകുന്ന സുന്ദരമായ ഒരു ഗ്രാമമാണ് പുത്തുമല. ആ പുത്തുമലയിൽ നിന്ന് പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, കണ്ണെത്താ ദൂരത്തോളം ചുവന്ന മണൽപ്പരപ്പ് മാത്രമുള്ള 10-15 ടണ്ണ് വലിപ്പമുള്ള ഭാരമുള്ള കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് പോലും ഇല്ലാത്ത, ഒരു മനുഷ്യൻ പോലും താമസിക്കാത്ത ഒരു ചതുപ്രദേശമായി മാറിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഇടപെടലാണ്. എവിടെയൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം നാളെ എന്താണ് പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ദുനിയാവിന്റെ കഥയതാണ്. ഈ ദുനിയാവിനല്ല സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ ഒരു കടയിൽ, തയ്യല് കടയിൽ നിൽക്കുന്ന സമയം, ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ്, പെരുന്നാളൊക്കെ കഴിഞ്ഞ് 8 ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. 12 നമ്മുടെ പെരുന്നാള്, ബലി പെരുന്നാള്. ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ്, പെരുന്നാളും കഴിഞ്ഞ് മേപ്പാടിയിൽ എത്തിയപ്പോ എന്റെ സുഹൃത്തിന്റെ കടയിൽ, തയ്യല് കടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഷർട്ടും ഒരു മുണ്ടും എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇത് ആരതാണെന്നറിയോ? ഞാൻ ചോദിച്ചു, ഇല്ല അറിയില്ല, ആരുടേതാണ്? അദ്ദേഹം പറഞ്ഞു, ദിവസങ്ങൾക്ക് മുമ്പ് നീ ഈ കടയിൽ നിൽക്കുമ്പോ ഒരാള് വന്നിരുന്നു, നല്ല ഹൈറ്റുള്ള ഒരാൾ, ശാന്തമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ഓർത്തു നോക്കി, അതെ, ഒരാള് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ കടയിൽ നിൽക്കുമ്പോ അയാള് വന്നു, ആ കടയിലേക്ക് കയറി. അദ്ദേഹം ചോദിച്ചു, ഞാൻ പെരുന്നാൾക്ക് അടിക്കാൻ വേണ്ടി, തയ്ക്കാൻ വേണ്ടി ഒരു ഷർട്ടും മുണ്ടും തന്നിരുന്നല്ലോ, അതായോ? എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ആയിട്ടില്ല, യൂണിഫോമിന്റെ തിരക്കിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സ് അടിക്കാൻ, ഷർട്ട് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് എന്തായാലും ഞാൻ അടിച്ചു തരാം, നിങ്ങൾ പോയിട്ട് വെള്ളിയാഴ്ച വാ. വ്യാഴാഴ്ച രാവിലെ തന്നെ എന്റെ സുഹൃത്ത് ആ ഷർട്ട് മുണ്ട് റെഡിയാക്കി വെച്ചു. വ്യാഴാഴ്ച രാവിലെ അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങളെ ഷർട്ട് മുണ്ടൊക്കെ റെഡിയായിട്ടുണ്ട്, നിങ്ങളത് എടുക്കാൻ വരുമോ? അദ്ദേഹം പറഞ്ഞു, ഏതായാലും അവിടെ നിൽക്കട്ടെ, നാളെ വെള്ളിയാഴ്ച ആണല്ലോ, വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് എന്തായാലും ടൗണിലേക്ക് വരണം. അങ്ങനെ ഞാൻ ജുമാ നിസ്കരിച്ച് നിന്റെ കടയിൽ കയറി എന്റെ ഷർട്ടും മുണ്ടും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നോളാം എന്ന് അയാൾ മറുപടി പറഞ്ഞു. അന്ന് വൈകുന്നേരം 4 5 ഇടയിലാണ് ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഒരു അടുത്ത കൂട്ടുകാരനും, ഒരുപക്ഷെ അയാളുടെ കുടുംബക്കാരെങ്കിലും ഈ സദസ്സിലുണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തൊരു കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ അവിടെയുള്ള പുത്തുമലയുള്ള പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഭീകരമായ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മണ്ണും വെള്ളവും വലിയ വലിയ മരങ്ങളും കടപുഴകി ഭയാനകമായ ശബ്ദത്തോടുകൂടി വരികയാണ് ചെയ്യുക. കണ്ടാളുകൾ ഓടിക്കയറാൻ പറ്റുന്ന ആളുകൾ ഓടി 4 പോയി. അവരങ്ങനെ പോയിട്ട് 4 നോക്കുമ്പോ അവർ കാണുന്ന കാഴ്ച എന്താ അറിയോ? ഈ വെള്ളം ഇങ്ങനെ, വെള്ളവും ചളിയും ഒന്നായിട്ടിങ്ങനെ വന്നിട്ട് ഈ വണ്ടിയെ, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനും, അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. എവിടെയും അവരൊന്നിച്ചാണ് പോവുക, മരണവും അവരെ ഒന്നിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ഉരുൾപൊട്ടലിന്റെ ആ ചെളിയും വെള്ളവും ഇവരുടെ കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് അതങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത് നാട്ടുകാര് കണ്ടുകൊണ്ട് നിന്നതാണ്. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്താണ് ചെയ്യുക? ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അവരെ കുറിച്ചൊരു വിവരവുമില്ല. അവര് അവിടെ നിന്നിരുന്ന സ്വിഫ്റ്റ് കാറിന്റെ ചീളുകൾ, അതിന്റെ ഇരുമ്പിന്റെ കഷണങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നായി കിട്ടിയെന്നല്ലാതെ അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ ഉരുൾപൊട്ടിയ സ്ഥലം സന്ദർശിക്കാൻ പോയപ്പോ മക്കൾ അവിടെ ആദ്യം കണ്ട കാഴ്ച എന്താ അറിയോ? നമ്മളിങ്ങനെ ചെറിയ കുട്ടികൾക്ക് ചുയിങ്കം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ, അവരിങ്ങനെ ചവക്കൂലേ, ചവച്ചു കഴിഞ്ഞിട്ട് അവരിങ്ങനെ കയ്യിലേക്ക് അതിങ്ങനെ പുറത്തേക്ക് എടുക്കും, എന്തായിരിക്കും ആ മിഠായിയുടെ അവസ്ഥ? അതുപോലെ ഒരു വണ്ടിയാണ് ആദ്യമായി കണ്ണിൽപ്പെട്ടത്. വല്ലാത്തൊരവസ്ഥയാണോ? ഹൃദയത്തെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എത്രയെത്ര വീടുകളാണ്, ഓരോ വീടുകളും മുക്കാഭാഗവും മണ്ണിന്റെ അടിയിലേക്ക് താണിരിക്കുകയാണ്. ഈ 60 വീട് പോയി എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഒരു കല്ലോ സിമന്റോ കമ്പിയോ വാതിലുകളോ ഒന്നും എവിടെയും കാണാനില്ല. ഇതാണ് പറഞ്ഞത്, ഈ ദുനിയാവിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല.
ആർക്കും പത്തോ പതിനഞ്ചോ പതിനെട്ടോ വയസ്സുള്ള കുട്ടിക്ക് ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്ന് പറയാൻ കഴിയില്ല, നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് വഞ്ചനയാണ്, ചതിയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് നോക്കി നോക്ക്, സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉമിനീരില്ല, കഫമില്ല, മലമൂത്ര വിസർജനങ്ങളില്ല. ഇത് പ്രത്യേകം റസൂലുള്ള ഹദീസുകളിൽ എടുത്തു പറഞ്ഞതാണ്. എന്താണ് അങ്ങനെ എടുത്തു പറയാൻ കാരണം? ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ നമ്മൾ കാണുന്ന എത്ര സുന്ദരനായ യുവാവാണെങ്കിലും എത്ര സുന്ദരിയായ യുവതിയാണെങ്കിലും അവരുടെയൊക്കെ വയറ്റിന്റെ അകത്ത് മലമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വയറിന്റെ അകത്ത് ചീത്തയായ വേസ്റ്റുകളില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു പെണ്ണോ ഈ ദുനിയാവിലുണ്ടോ? ഇല്ലല്ലോ. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഞാനുമായി ഒരു അനുഭവം പങ്കുവെച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു മരണം നടന്നിട്ട് കബറ് കുഴിക്കാൻ ആരെയും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് യുവാക്കളെ ചേർന്നിട്ട് കബറ് കുഴിക്കാൻ, കബറ് കുഴിക്കുമ്പോ അറിയാലോ ഒരു കബറ് കുഴിച്ചു കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവിടെ കബറ് കുഴിക്കുക. അപ്പോഴേക്ക് ആ കബറടക്കിയ ആളുകൾ എല്ലുകളും എല്ലാം നുരുമ്പിച്ച് മണ്ണിനോട് ലയിച്ചിട്ടുണ്ടാവും. കബറ് കുഴിക്കുമ്പോ എല്ല് പോലും ചിലപ്പോ ഒന്നോ രണ്ടോ എല്ല് കിട്ടിയായി, അതങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിവെച്ച് കബറ് കുഴിക്കുകയാണ് സാധാരണ ചെയ്യുക. അങ്ങനെ ഇവരിങ്ങനെ കബറ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തൊട്ടിപ്പുറത്തൊരു കബറുള്ളത് അവരറിഞ്ഞിട്ടില്ല. എങ്ങനെയോ പാരയോ തുമ്പയോ തിരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ആ കബറിലേക്ക് തട്ടിപ്പോയി. അവര് പറയുന്നു ആ കബറിന്റെ അകത്തുകൂടി ഒരു ദ്രാവകം, പുഴുവും ചെലവും ചോരയും അടങ്ങുന്ന ഒരു ദ്രാവകം ഇപ്പുറത്തെ കബറിലേക്ക് എരച്ചു വന്നു എന്നാണ്. അവരെ കബർ മൂടുകയാണ് ചെയ്തത്, കാരണം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല, അത്രക്ക് ദുർഗന്ധമായിരുന്നു. കാരണം ഇപ്പുറത്തെ കബറിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. വലിയ വലിയ കാമുകി കോളേജിലൊക്കെ വളരെ പ്രശസ്തി നേടിയ കാമുകി കാമുകന്മാരുണ്ടാവും. അവർക്ക് ആലോചിക്കാനുള്ള ഏറ്റവും നല്ല പോയിന്റ് എന്താ അറിയോ? അവരാലോചിക്ക, എന്റെ കാമുകി മരിച്ചാൽ, എന്റെ കാമുകം മരിച്ചാൽ അവനെയോ അവളെയോ കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും കാരണത്താൽ ആ കബർ തുറക്കേണ്ടി വന്നാൽ ഭൂമിക്ക് മുകളിൽ അവശേഷിച്ച കാമുകനെയോ കാമുകയെയോ കൂട്ടിക്കൊണ്ടുവന്ന ആ കബറിന്റെ പുറത്തുനിന്ന് നിർത്തിക്കഴിഞ്ഞാൽ മൂക്ക് പിടിച്ചിട്ടല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഒന്നോ രണ്ടോ ദിവസമാകുമ്പോഴേക്കും വയറ് വീർത്തു പൊട്ടും, പിന്നെ എന്തെന്നില്ലാത്ത ദുർഗന്ധമാണ്. നമുക്ക് അല്ലാഹു ഈ ദുനിയാവിൽ നൽകിയ ശരീരം അതാണ്, പക്ഷേ സ്വർഗത്തിലല്ല നൽകാൻ പോകുന്ന ശരീരം. ദുർഗന്ധമില്ലാത്ത, മലവിസർജനങ്ങളില്ലാത്ത, മൂത്രവിസർജനങ്ങളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത ഉന്നതങ്ങളായ അപറാറുകളുടെ കൂട്ടത്തിൽ പടച്ചിറപ്പ് നൽകാനിരിക്കുന്ന ആ ഉന്നതമായ ഉത്തുംഗമായ അനുപമമായ ലോകത്തെ ജീവിതം നേടിയെടുക്കാനാണ് നമ്മളെല്ലാവരും എപ്പോഴും പരിശ്രമിക്കേണ്ടത്. ഈ ജീവിതം വഞ്ചനയാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിന്റെ നശ്വരതയാണ്. രണ്ടാമതായി മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ ദുനിയാവിൽ നമ്മൾ യുവാവായി കൗമാരക്കാരനായി ബാല്യകാലത്ത് എങ്ങനെ ജീവിക്കുമ്പോ വിവിധ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിൽ സൈൻ ബോർഡുകൾ നൽകും, നമ്മുടെ മുന്നിൽ കോഷനുകൾ നൽകും. വഴിവിട്ട ജീവിതം നാം നയിക്കുമ്പോ നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പിറകിൽ നിന്ന് നമ്മെ വിളിക്കും. കാരണം പടച്ചിറപ്പത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലത, അല്ലാഹുവിന്റെ മെസ്സേജ് അത് ഏത് രീതിയിൽ ആളുകളിൽ എത്തിക്കണമെന്ന് അല്ലാഹുവിന് അറിയാം. ഈ കൂട്ടത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന ഈ യുവതി യുവാക്കൾ, ഈ കൗമാരപ്രായക്കാർ, ഈ കുട്ടികൾ, മക്കളെ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ പല രംഗങ്ങളിലും അല്ലാഹുവിന്റെ തിരിച്ചുവിളികൾ നമുക്കുണ്ടായിട്ടുണ്ട്. പടച്ചിറപ്പത് പറയുന്നുമുണ്ട് അല്ല പറയാൻ ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. ഭയാനകമായ നരകം വന്നതിന്റെ മുന്നേ, ആ മഹ്ശറയുടെ വിചാരണക്ക് മുന്നിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ മുന്നേ, ഈ ദുനിയാവിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, നാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അല്ലാഹു പറയുകയാണ്, എന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങിയേക്കാം, നിങ്ങൾ തിരിച്ചു വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും കൂട്ടത്തോടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പല രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് തന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോ ചില ആയത്തുകളിലൂടെ ആവാം, ചില പരിപാടികളിലൂടെ ആകാം, ചില കൂട്ടുകാരിലൂടെ. നിങ്ങൾ ഏത് കൂട്ടത്തിനും ശ്രദ്ധിച്ചോ, ഏത് തെമ്മാടി കൂട്ടത്തിലും ഏത് അധർമ്മത്തിന്റെ കൂട്ടത്തിലും ഒരു നല്ലവനുണ്ടാവും. വലിയ നല്ലവനൊന്നും ആവില്ല, പക്ഷേ വഴിവിട്ട കളി കളിക്കും. അവൻ പറയും എടാ ഇത് വേണ്ട, ഇത്രയും വേണ്ട, നമുക്കൊന്ന് മാറിക്കൂടെ,
ഇത് ചെയ്യാതിരുന്നു കൂടെ എന്ന് പറയുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവും, ഒരു പെൺകുട്ടിയെങ്കിലും ആ കൂട്ടത്തിലുണ്ട്. ഇതെന്തറിയോ, അല്ലാഹുവിന്റെ ഒരു സുന്നത്താൻ, അല്ലാഹുവിന്റെ തിരിച്ചു വിളിയാൻ. മക്കളെ വേണ്ട, തിരിച്ചു നടക്ക്, ഈ ദുനിയാവ് നശ്വരമാണ്, കാത്തിരിക്കുന്നുണ്ട് പരവിശാലമായൊരു ജീവിതം നിങ്ങളെ, അത് നിങ്ങൾ കളഞ്ഞു മുടിക്കരുത് എന്ന സ്നേഹസാന്ദ്രമായ രക്ഷിതാവിന്റെ വിളിയാണ് അതിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴായി എന്റെ പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു അനുഭവമുണ്ട്. സൗദി അറേബ്യയിലെ 4 യുവാക്കൾ ഇതുപോലെ വൃത്തികേടിന് വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോയപ്പോ, ആ ബഹ്റൈനിലേക്ക് അവരെങ്ങനെ ഒച്ചത്തിൽ പാട്ട് വെച്ച് ആ കാറിന്റെ അകത്തുനിന്ന് ഡാൻസ് കളിച്ച് തിമിർത്താടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോ, ആ കൂട്ടത്തിലൊരുത്തൻ, ഞാൻ പറഞ്ഞല്ലോ ഏത് കൂട്ടത്തിലും അധർമ്മത്തിന്റെ ഏത് കൂട്ടത്തിലും ധർമ്മത്തിന്റെ ഒരു നേരിയ ശബ്ദമുണ്ടാവും. ഒരു കുട്ടിക്ക് വല്ലാത്തൊരു മനസ്സങ്കോചം, നമ്മളിങ്ങനെ പോകുന്നത് ശരിയാണോ? വ്യഭിചരിക്കാനാണ് പോകുന്നത്, കള്ളു കുടിക്കാനാണ് പോകുന്നത്, ലഹരി ഉപയോഗിക്കാനാണ് പോകുന്നത്, വീട്ടുകാരെയും നാട്ടുകാരെയും ചതിച്ചിട്ടാണ് പോകുന്നത്, ഇതെന്തായാലും ശരിയല്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവസാനം ആ ചിന്തയോട് അവൻ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങിയപ്പോ അവൻ സ്വപ്നം കാണുന്നത് എന്തറിയോ, ഒരു സൈൻ ബോർഡാണ്, ഒരു സൈൻ ബോർഡാണ് അവൻ സ്വപ്നം കാണുന്നത്. ആ സൈൻ ബോർഡിൽ അവൻ കാണുന്നത് ഇലൽ ടു ദി ഹെൽ 70 കിലോമീറ്റർ, ഇലൽ ജഹന്നം 70 കിലോമീറ്റർ. നമ്മളിങ്ങനെ കോഴിക്കോടേക്ക് പോകുമ്പോ റോഡിന്റെ അരികുകളിൽ നമ്മൾ കാണും, കോഴിക്കോടേക്ക് കാലിക്കറ്റ് 18 കിലോമീറ്റർ, കണ്ണൂർ 95 കിലോമീറ്റർ. അതുപോലെ ഈ കുട്ടി സ്വപ്നം കാണുകയാണ്, അവന്റെ കണ്ണിൽ എന്താണ് കാണുന്നത്? ഇലൽ ജഹന്നം 70 കിലോമീറ്റർ, ടു ദി ഹെൽ 70 കിലോമീറ്റർ റിമെയിൻസ് എന്ന സ്വപ്നം ഈ കുട്ടി കാണുകയാണ്. അവൻ ചാടി എഴുന്നേൽക്കുകയാണ്, അവന്റെ കൂട്ടുകാരോട് പറയുകയാണ്, എന്തോ ഈ സ്വപ്നം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, അതുകൊണ്ട് നമുക്ക് തിരിക്കാം, നമുക്ക് തിരിച്ചു പോകാം, ഈ വൃത്തികേടൻ നമ്മളിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ 3 കൂട്ടുകാരും അവനെ മാനിക്കാതെ അവനെ കാറിൽ നിന്ന് ഇറക്കി വിടുകയും അവൻ മണിക്കൂറുകളോളം 100, 120 സ്പീഡിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന റിയാദ് ടു ദമാം ബഹ്റൈൻ റോഡിലുള്ള ആ റോഡിൽ അവരൊരുപാട് നേരം വാഹനത്തിന് കാത്തു നിൽക്കുകയും ചെയ്തു. അവസാനം പ്രായമുള്ള ഒരാള് അവന്റെ മുന്നിൽ വന്ന് നിർത്തി, വാഹനം നിർത്തി, എന്നിട്ട് ചോദിച്ചു, മോനെ എങ്ങനെയാണ് നീ ഇവിടെ പെട്ടത്, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് റിയാദിലേക്കാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ ഇവിടെ പെട്ടുപോയത് എന്നവൻ പറഞ്ഞു. അപ്പോ ആ വയസ്സൻ അവനോട് ചോദിക്കുകയാണ്, അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ പിന്മാറിയതാ. ഈ വൃദ്ധൻ കരഞ്ഞുകൊണ്ട് ഈ യുവാവിനോട് പറയാ, നീ പറഞ്ഞു നിന്റെ കൂട്ടുകാരാകാണോ എന്ന് എനിക്കറിയില്ല, അതാകാതിരിക്കട്ടെ, ആകാതിരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ 70-100 കിലോമീറ്റർ അപ്പുറത്ത് റോഡരികിൽ ഒരു വാഹനം ഇടിച്ചു കത്തിച്ചാമ്പലായി 3 യുവാക്കളുടെ പൊള്ളിക്കരിഞ്ഞ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡിയുമായി ആംബുലൻസ് പോയിട്ടുണ്ട് എന്ന് ഈ വൃദ്ധൻ ഈ യുവാവിനോട് പറഞ്ഞു കൊടുക്കാൻ 3 പേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു. ഫോൺ അടിക്കുന്നില്ല, റിങ് ചെയ്യുന്നില്ല. അതോടെ ഇവൻ ഉറപ്പിക്കുകയുണ്ടായി അതവര് തന്നെയാണ്. അവസാനം ആ സ്ഥലത്തേക്ക് പോകുകയും അന്വേഷിക്കുകയും ചെയ്തു. തൊട്ടുപിറ്റേന്നുള്ള വെള്ളിയാഴ്ചത്തെ ജുമായിൽ അവിടുത്തെ ഖത്തീബിനോട് അവൻ ഈ അനുഭവം പങ്കുവെക്കുകയും ആ ഖത്തീബ് പരസ്യമായി ഈ അനുഭവം അവിടെ പറയുകയും ചെയ്യുകയുണ്ടായി. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. പല തിരിച്ചറിവുകളും പല തിരിച്ചുവിളികളും അള്ളാഹു നടത്താറുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളത് മാനിക്കാറില്ല എന്നതാണ് സത്യം. ആ തിരിച്ചുവിളികൾ, ആ സൈൻ ബോർഡുകൾ നമ്മൾ അവഗണിച്ചാൽ അതിന്റെ ഫലം ഈമാൻ കിട്ടാതെയുള്ള മരണമായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് മരണസമയത്ത് എനിക്ക് ഇക്റാം ലഭിക്കണം എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് മരണസമയത്ത് ഒരു മനുഷ്യൻ ലഭിക്കുക. ചില ആളുകൾക്ക് അള്ളാഹു മരണസമയത്ത് ഇക്റാം നൽകും, ചില ആളുകൾക്ക് അള്ളാഹു മരണസമയത്ത് ദില്ലത്ത് നൽകും. ഈ ദില്ലത്ത് നൽകാൻ ചെറിയ കാര്യമൊന്നുമില്ല. സൗദി അറേബ്യയിൽ മക്കയിൽ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മയ്യത്ത് വന്നു. ആ മയ്യത്ത് വന്നപ്പോ ആ മയ്യത്തിന്റെ മുഖം വല്ലാതെ വികൃതമായിരുന്നു, കറുത്തിരുണ്ടിട്ടുണ്ട്, കണ്ടാൽ വല്ലാത്ത പേടിയാകുന്ന രൂപത്തിൽ ആ മയ്യത്ത് മാറിയിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ അവിടുത്തെ ആലിം അവിടെയുള്ള പ്രദേശത്തുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ യുവാവിന് എന്തെങ്കിലും ചരിത്രമുണ്ടോ, ഈ യുവാവിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ? അപ്പോ ആ നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, ഈ യുവാവ് മയക്കുമരുന്നിനടിമയായിരുന്നു. ഈ യുവാവ് മയക്കുമരുന്നിനടിമയായിരുന്നു. മാത്രമല്ല, മയക്കുമരുന്നിന്റെ ലഹരിയിൽ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വന്തം ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉരിഞ്ഞെറിഞ്ഞ് വീടിന് ചുറ്റും നഗ്നയായി നടത്തിക്കലായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ആ ഇമാം ആലിം പറയുകയാണ്, ഞാൻ എന്തായാലും
ഈ മയ്യത്തിനെ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ തന്നെ നിസ്കരിച്ചോളൂ. സഹോദരങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, മരിച്ചു കിടക്കുന്ന മയ്യത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലിമീങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. ആ മരണത്തിന്റെ സമയത്ത് ഇക്റാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിന്റെ ആ ഭയാനകമായ ഖേദകരമായ അവസാനമുണ്ടല്ലോ, 70 സഹാബികൾ മരിച്ചിട്ട് ആ സഹാബികളുടെ മയ്യത്ത് വ്യസനത്തോടെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മറമാടി ആ രംഗം. ഷഹീദുകളെ സാധാരണ മയ്യത്ത് കുളിപ്പിക്കാറില്ല, രക്തസാക്ഷികളെ മയ്യത്ത് കുളിപ്പിക്കാറില്ല. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാതെ കബറടക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ കിടത്തിയ ഭാഗത്ത് നിന്ന് വെള്ളമിങ്ങനെ ധാരധാരയായി ഒഴുകുന്നത് സഹാബത്ത് കാണുകയാണ്. റസൂലിന്റെ അടുത്തേക്ക് പോവാണ്, യാ റസൂലുള്ളാ, ഹംദലയുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഞങ്ങൾ ആരും കുളിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുത്തേക്ക് സഹാബികൾ പോവാൻ, എന്നിട്ട് ചോദിക്കാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അവര് പറഞ്ഞു, അല്ലാഹു അഅലം, അല്ലാഹുവിനറിയാം, പക്ഷേ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ ജിഹാദിന്റെ മാർഗത്തിലേക്കുള്ള പ്രഖ്യാപനം നടത്തിയപ്പോ അദ്ദേഹവും ഞാനും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ജനാബത്ത് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അദ്ദേഹത്തെ അല്ലാഹുവിന്റെ മലക്കുകൾ ജനാബത്ത് കുളിപ്പിക്കുകയാണ്, റബ്ബിന്റെ മലക്കുകളാൽ കുളിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഹംദല റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ബദറിന്റെയും ഉഹുദിന്റെയും രണാങ്കണത്തിലെ മുസ്ലിങ്ങൾ പോകുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂല് ജനങ്ങളോട് സഹായാർത്ഥന നടത്തിയപ്പോ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് നിന്നിട്ട് യാ റസൂലല്ലാ, ബർക്കുൽ ഖിമാദിലേക്ക് മരുഭൂമിയുടെ കനൽപദങ്ങൾ താണ്ടി കടന്നു പോകാനാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ വ്യസനമേതും കൂടാതെ അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും റസൂലെ എന്ന് പ്രഖ്യാപിച്ച മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ഇഹ്തസ അർശുർ റഹ്മാൻ വനസല മലായികത്തും മിനസ്സമാ വഫുതിഹത് ലഹു അബ്വാബുസ്സമാ. സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോ ആകാശത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. സാധാരണഗതിയിൽ ആളുകളുടെ ആത്മാവിനെയും കൊണ്ട് ആകാശത്ത് പോയ മലക്കുകൾ അനുവാദം ചോദിക്കുമ്പോഴാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും ആത്മാവും തമ്മിൽ പിരിഞ്ഞപ്പോ ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തുറക്കപ്പെടുകയാണ്. വനസല മലായികത്തും മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ 70,000 മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരികയാണ്. മാത്രമല്ല ഇഹ്തസ അർശുർ റഹ്മാൻ മരണത്തിന് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അർശ് വിറച്ചു എന്നാണ് ഹദീസിലൂടെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ മറമാടിയതിനു ശേഷം സഹാബത്ത് റസൂലുള്ളാഹിനോട് പോയി ചോദിച്ചു, റസൂലുള്ളാ, സഅദിന്റെ മയ്യത്തിന് തീരെ കനമുണ്ടായിരുന്നില്ല, തീരെ ഭാരമുണ്ടായിരുന്നില്ല, എന്തുകൊണ്ടായിരിക്കും അതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എങ്ങനെയാണ് സഅദിന്റെ മയ്യത്തിന് ഭാരമുണ്ടാകുക? കാരണം 70,000 മലക്കുകൾ ആ സഅദിന്റെ മയ്യത്തൊന്ന് താങ്ങുന്നതിന് വേണ്ടി, ആ സഅദിന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിനെ നിങ്ങൾക്ക് ഭാരമായി തോന്നുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചുവെന്നാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളാൽ ആദരിക്കപ്പെടുന്ന, റബ്ബിന്റെ മലക്കുകളാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മരണം നമുക്ക് കിട്ടിയാൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്നിക്കുകയില്ല പടച്ച റബ്ബ്, ഈ ദുനിയാവിൽ ഈ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം അർത്ഥിച്ച് റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ രേഖയിലൂടെ അണുകിടത്തെറ്റാതെ സഞ്ചരിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ മരണശേഷവും അല്ലാഹു നമ്മെ കൈവിടില്ല. നമുക്കറിയാം ആസിം ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഉഹുദ് യുദ്ധത്തിലാണ്. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം രണ്ടുപേരെ വധിച്ചു. ആ രണ്ടുപേരുടെ പെങ്ങളായിരുന്നു സുലാഫ ബിൻത് അബീ തൽഹ. ഈ സുലാഫ ബിൻത് അബീ തൽഹ ഒരു ഓഫർ പറയുകയുണ്ടായി. ആ ഓഫർ എന്താണെന്നറിയോ? ആരെങ്കിലും ആസിം ഇബ്നു സാബിത്തിന്റെ തലയെറുക്കുകയും ആ തല എനിക്ക് കൊണ്ടുതരികയും ചെയ്താൽ ആ തലയോടിനകത്ത് ഞാൻ മദ്യമൊഴിച്ചു കുടിക്കും, എന്നിട്ട് ആ തലയോട് നിറയെ സ്വർണവുമായി, ആ തലയോട് നിറയെ
ആഭരണങ്ങളുമായി ഞാൻ വന്നേക്കാം, അതങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന വലിയ ഓഫർ സുലാഫ ബിൻ അബി തൽഹ നടത്തുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ആസിമ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ചതിയന്മാരായ ഗോത്രവർഗം ചതിയിലൂടെ പിടിച്ചുകൊണ്ടുവരികയാണ്. എന്നിട്ട് മദീനയുടെ പ്രാന്ത പ്രദേശത്ത് വെച്ച് ആസിമ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. 200 ഗോത്രക്കാരുണ്ട്. അവിടെ വെച്ച് ആസിമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ഒരു ദുആ നടത്തിനാഥ, അല്ലാഹുവേ മരിക്കുന്നതിന് എനിക്ക് പേടിയില്ല, നിന്റെ മാർഗത്തിൽ ഷഹീദാവുന്നതിന് എനിക്കൊരു ഭയവുമില്ല, പക്ഷേ റബ്ബേ ഞാൻ മരിച്ചാലും ഞാൻ മരിക്കുന്നതിന്റെ മുമ്പും നിന്റെ ശത്രുക്കളായ ഈ ചതിയന്മാർ ഈ കപടന്മാർ എന്റെ ശരീരം തൊടുന്നതിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന ആസിമുബിന് സാബിത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് നടത്തുകയാണ്. പടച്ചവനത് സ്വീകരിച്ചു എന്നുള്ളതാണ്. 200 വരുന്ന ആളുകൾ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ രോമത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല, ഒരു വെട്ടുപോലും വാളുകൊണ്ട് വെട്ടാൻ കഴിഞ്ഞില്ല, ഒരു മുറിവ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവസാനം 200 ആളുകൾ ഒരു തീരുമാനമെടുക്കാണ്. എന്താണ് ആ തീരുമാനം എന്നറിയോ? എന്തായാലും ഈ മനുഷ്യനെ നേരിട്ട് കൊല്ലുക എന്നത് നടപടിയാവുന്ന കാര്യമല്ല, നമുക്ക് ദൂരെ നിന്നിട്ട് ഇയാളെ കല്ലെറിയാം, കല്ലെറിഞ്ഞു കൊല്ലാം. അങ്ങനെ അവരൊക്കെ ദൂരെ നിന്നിട്ട് മഹാനായ ആസിമ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തുരുതുരാ കല്ലുകൾ എറിയുകയാണ്. കൂർത്തമൂർത്ത കല്ലുകൾ തലയോട്ടിൽ തറച്ചുകൊണ്ട് തല പൊട്ടി ചോരയൊഴുകി ആസിമ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് മരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായ രീതിയിൽ ആസിമ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തം പറഞ്ഞു, ഇവന്റെ തലയെറുത്തിട്ട് മക്കയിലേക്ക് കൊണ്ടുപോയാൽ സുലാഫയുടെ കയ്യിൽ നിന്ന് ആ തലയോട് നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും, ആഭരണങ്ങൾ ലഭിക്കും, അതുകൊണ്ട് അവന്റെ തല നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ആസിമ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ ഭാഗത്തേക്ക് അവരങ്ങോട്ട് പോയപ്പോ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതോ ഭാഗത്ത് നിന്ന് വലിയൊരു കടന്നൽ കൂട്ടം അവരുടെ നേർക്കേക്ക് പാഞ്ഞു വരികയാണ്. പേടിച്ചവരോടുകയാണ്. വൈകുന്നേരം വന്നിട്ട് നമുക്ക് അവന്റെ തലയിറക്കാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയവർ പ്രദോഷമാകുമ്പോ വൈകുന്നേരമാകുമ്പോ വന്നു. നോക്കുമ്പോ ആ കടന്നൽ കൂട്ടം അവിടെ തന്നെ ആസിം റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം നിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യിറ്റിന്റെ ചുറ്റിലും പറന്ന് കളിക്കുകയാണ്. അവര് പോയി രാവിലെ വരാമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി അദ്ദേഹം കിടന്നിരുന്ന ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ ആസിം ബിൻ സാബിത് റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന പ്രദേശം അതുപോലെ തന്നെ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുകയാണ്. ദഫനുല്ലാ അല്ലാഹുവിനാൽ മറവാടപ്പെട്ട സഹാബി എന്ന ഒരു പേരും കൂടി ആസിം റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മരിച്ചപ്പോ അല്ലാഹു അദ്ദേഹത്തിന് ഇക്റാമ നൽകുകയാണ്. ശത്രുക്കൾക്ക് തലയെറുക്കാനും നിന്ദിക്കാനും അപമാനിക്കാനും വിട്ടുകൊടുക്കാതെ ആ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ ജുനൂദിനാൽ അല്ലാഹുവിന്റെ സൈന്യത്താൽ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ സൈന്യം എന്നത് എന്തൊക്കെയാണെന്ന് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ അറിയുകയുള്ളൂ. ആ സൈന്യത്തെ അയച്ചുകൊണ്ട് ആസിം ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന് റബ്ബു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുകയാണ്. ഈ ഒരു ഇക്റാമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. മരണസമയത്ത് പടച്ച റബ്ബ് പ്രത്യേകം പരിഗണിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, അല്ലാഹുവിന്റെ മലക്കുകള് വന്നിട്ട് അടിക്കുകയും മിടിക്കുകയും തൊഴിക്കുകയും പ്രഹരിക്കുകയും തെറിവിളിക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ ആത്മാക്കളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ നിർഭാഗ്യം, അതാണ് ഏറ്റവും വലിയ പരാജയം. ഇനി ഒരു തിരിച്ചുവരവോ ഒരു റീത്തിങ്ങിനുള്ള അവസരമോ ഇല്ലാത്ത പരാജയം. അതുകൊണ്ട് മക്കളെ, ആ മരണത്തിന്റെ സമയത്ത് നാലാമതായി അവസാനമായി എനിക്ക് പറയാനുള്ളത്, ആ മരണത്തിന്റെ സമയത്ത് ഇക്റാമോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാകണം ഈ ലോകത്തെ കർമ്മഭീതിയിൽ നമ്മൾ കർമ്മ നിരതരാവേണ്ടത്. രണ്ട് തരത്തിലുള്ള അഭിസംബോധനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ഫജറിന്റെ അവസാനത്തിൽ അല്ലാഹു ഇക്റാമ നൽകിയ ആളുകൾക്കുള്ള അഭിസംബോധനയാണ്. ആ അഭിസംബോധന എന്താ? അല്ലാഹു പറയാണ്, ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ,
ഇത് മടക്ക യാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്. അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അവന്റെ തൃപ്തി നേടിയെടുത്തവനായ രീതിയിൽ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി പോകാനുള്ള സമയമാണ്. ഇത് നല്ല അഭിസംബോധനയാണ്. ശാന്തനായ നല്ല മനുഷ്യർക്ക് അള്ളാന്റെ മലക്കുകൾ നൽകുന്ന അഭിസംബോധനയാണ്. എന്നാൽ വേറൊരു അഭിസംബോധന കൂടിയുണ്ട്. എന്താണ് അഭിസംബോധന? വല أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون അക്രമകാരികളായ ആളുകൾ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ വിധിയും വിലക്കും മാനിക്കാതെ തോന്നിയതുപോലെ കന്നുകാലികളെ പോലെ ജീവിച്ച് മരിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ മരണത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് പറയുകയാണ്, അഖ്രിജു അംഫുസക്കും, വൃത്തികെട്ട നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്കെടുക്കുക. ഇന്നേ ദിവസം നിങ്ങളുടെ എല്ലാ ഡിഗ്നിറ്റിയും എല്ലാ അന്തസ്സും എല്ലാ നിങ്ങൾ നേടിയെടുത്ത സൽപ്പേരുകളും ഇതാ ഇവിടെ ഈ നിമിഷം അവസാനിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നിന്ദ്യരാണ്, നീചരാണ്, അധമരാണ്, അധപ്പതിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ആ മലക്കുകൾ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചും പിടിച്ചും റൂഹിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമെന്നാണ്. എന്താണ് ഈ റൂഹ്? പലപ്പോഴും നമ്മൾ ആലോചിച്ചേക്കാം, ഞാൻ ഒരുപാട് പഠിച്ചല്ലോ, ഞാൻ ബയോളജിയിൽ ഒരുപാട് ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ എന്റെ സ്വന്തമായ ഒരുപാട് വായനകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഈ റൂഹ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, യസ്അലൂനക അനിർ റൂഹ് ഖുലി റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ കുറിച്ച് റസൂലേ അവർ താങ്കളോട് ചോദിക്കുന്നു, പറയുക, ഖുലി റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവ് അല്ലാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, തുച്ഛമായ അറിവല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. എത്ര തുച്ഛമാണ് നമ്മുടെ അറിവ്! നമ്മുടെ രക്തത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും പണം കൊടുത്ത് മുടക്കിയുണ്ടാക്കിയ ലാബിൽ പോയി കൊടുത്തിട്ട് മണിക്കൂറുകൾ കാത്തു നിന്ന് അതിന്റെ റിപ്പോർട്ട് വാങ്ങിയിട്ട് വേണം എന്റെ രക്തത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയാൻ. എന്റെ ശരീരത്തിനകത്ത് നടക്കുന്നത് പോലും അറിയാനുള്ള പ്രാപ്തി എനിക്കില്ല. അതുകൊണ്ട് മക്കളെ, അള്ളാഹു പഠിപ്പിച്ചു തരുന്ന കാര്യം, അള്ളാഹു പറഞ്ഞു തരുന്ന കാര്യം, അത് അതുപോലെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എന്തിനു വേണ്ടിയാണ്? നാളെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ സമയം അവസാനിക്കുകയാണ്. അതിന്റെ മുമ്പേ ആ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായ ഒരു താഴ്വര ആ സ്വർഗത്തിൽ പടച്ചോൻ ഒരുക്കിയിട്ടുണ്ട്. സമയമാവുമ്പോ സ്വർഗവാസികൾ ഒരുപാട് കാലം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ, അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം അവർക്ക് വേണ്ടി ആ റബ്ബിന്റെ ലിഖാ ഒരുക്കുകയും അവരൊക്കെ ആ താഴ്വരയിൽ വന്ന് നിൽക്കുകയും ചെയ്യും. ആ താഴ്വരയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് വന്ന് ചോദിക്കും, എന്റെ അടിമകളെ, ആ ഇബാദീ, എന്റെ അടിമകളെ, നിങ്ങൾ തൃപ്തരാണോ? സ്വർഗവാസികൾ ഒന്നടങ്കം പറയും, അല്ലാഹുവേ ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ തൃപ്തരാണ് റബ്ബേ. അപ്പൊ അല്ലാഹു തിരിച്ചു ചോദിക്കും, വല്ലാഗ്രഹവും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? റബ്ബേ ഒരാഗ്രഹവും ഞങ്ങൾക്ക് ബാക്കിയില്ല. അല്ലാഹു തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് എന്റെ ലിഖാ വേണ്ടേ? എന്നെ നിങ്ങൾക്ക് കാണണ്ടേ? തക്ബീറുകളുമായാണ് സ്വർഗവാസികൾ അവിടെ മറുപടി പറയുക, റബ്ബേ ഞങ്ങൾക്ക് നിന്നെ കാണണം, ഞങ്ങൾക്ക് നിന്നെ കാണണം. വല്ലാത്തൊരു പ്രകാശം അവിടെ നിറയുമെന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ ആ പ്രകാശത്തിൽ ആ സ്വർഗത്തിലുള്ള മലക്കുകളും മനുഷ്യരും മുഴുവൻ കരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു ഇന്ന് അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ മറനീങ്ങുന്നതോടുകൂടി ലോകത്തിന്റെ രക്ഷിതാവിനെ പൂർണ്ണ നിലാവുള്ള ദിവസം നാടിന്റെ നാല് ഭാഗത്തുനിന്നും ആളുകൾ നോക്കിക്കാണുന്നത് പോലെ ആ റബ്ബിന്റെ ദാത്തിനെ, അള്ളാഹുവിനെ സ്വർഗത്തിലെ മുഅ്മിനീങ്ങൾ നോക്കിക്കാണുമെന്നാണ്. ഭക്തിയാദരവോടുകൂടി അവരവിടെ വെച്ച് സുജൂദ് ചെയ്യുമെന്നാണ്. ആ സുജൂദ് ചെയ്യുന്ന ഓരോ അടിമയോടും അള്ളാഹു സംസാരിക്കുമെന്നാണ്. അവിടെ വെച്ച് മുഹമ്മദിനോടും ഖാദറിനോടും അജ്മലിനോടും അൻഫാസിനോടും എല്ലാവരോടും പടച്ചവൻ വ്യക്തിപരമായി സംസാരിക്കും, റബ്ബ് നേരിട്ട് സംസാരിക്കും. അന്ന് അള്ളാന്റെ സംസാരം കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് ത്രാണിയുണ്ടാകും, അള്ളാന്റെ ദാത്തിനെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ശക്തിയുണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെത്തി അവനെ കാണുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.